നമസ്കാരം. ഇന്ന് മണി ടോക്സിൽ നമ്മളൊരു ഇൻ്റർവ്യൂ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇൻ്റർവ്യൂവിൽ നമ്മുടെ ഒപ്പം ഉള്ളത് ക്ലിൻ്റാണ്. ക്ലിൻ്റ് വെബ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി. അപ്പോൾ ഇതിനു മുന്ന് വെബ് ആൻഡ് ക്രാഫ്റ്റിലെ സിഇഒ എബിനായിട്ട്, എബിൻ്റെ വൈഫ് ജിലുവായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അത് ഇതിനു മുന്നത്തെ വീഡിയോ കാണാൻ പറ്റും. ഇന്ന് നമ്മളിപ്പോൾ ക്ലിൻ്റിനായിട്ട് സംസാരിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇവൻ ഞാൻ എബിനായിട്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ക്ലിൻ്റിൻ്റെ പേര് വരാറുണ്ട്. അപ്പോൾ എനിക്ക് അന്നേ തൊട്ട് അറിയായിരുന്നു ക്ലിൻ്റ് എന്ന് പറഞ്ഞ ആൾ എത്രമാത്രം വെബ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ വളർച്ചയ്ക്ക് പ്രയത്നിക്കുന്നു എന്നും ഉള്ളതിനെ പറ്റിയിട്ട്. അത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ക്ലിൻ്റ് ഭയങ്കര താരമായിട്ടൊക്കെയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആരുമില്ല എന്നാണ് അറിയാത്തത്. വെബ് ആൻഡ് ക്രാഫ്റ്റിൻ്റെ ഒരു ബെൻസ് ക്ലിൻ്റിന് ഗിഫ്റ്റായിട്ട് തരികയും, അത് ഇത്രയും നാൾ 10 വർഷത്തിൽ ക്ലിൻ്റ് വെബ് ആൻഡ് ക്രാഫ്റ്റിന് എന്തുമാത്രം ഇതിൻ്റെ വളർച്ചയ്ക്ക് ഹെൽപ്പ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. അപ്പോൾ ക്ലിൻ്റ് അത് ഡെഫിനറ്റ്ലി ഇത് ഏൺ ചെയ്തതാണ്. അപ്പോൾ കൺഗ്രാജുലേഷൻസ്. ആൻഡ് ഇന്ന് ക്ലിൻ്റ് നമ്മളോട് സംസാരിക്കാനായിട്ട് തയ്യാറായതിൽ വളരെ സന്തോഷം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഈ സമയം അപ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ക്ലിൻ്റിന് എന്തുകൊണ്ട് വിളിച്ചു എന്ന് ഞാൻ ക്ലിൻ്റിനോട് ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ പല ആൾക്കാർക്കും കേരളത്തിൽ ഇനി നിന്ന് എനിക്ക് വളരാൻ പറ്റുമോ, എനിക്കൊരു കരിയർ ഓപ്പർച്യൂണിറ്റി കേരളത്തിലുണ്ടോ, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും ഫോറിനിൽ പോകണം, അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് ചിലവർക്ക് കുറേ പേർക്ക് ബിസിനസ് തുടങ്ങണം, കുറേ പേർക്ക് സൈഡ് ജോബ്സ് തുടങ്ങണം, ഇതിനെല്ലാത്തിനും ഒരു ആൻസറാണ് ക്ലിൻ്റ് എന്ന് പറഞ്ഞൊരു വ്യക്തി എനിക്ക് തോന്നുന്നത്. കാരണം ഒരു കമ്പനിയിൽ നിന്ന് ആ കമ്പനിയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ക്ലിൻ്റ് വളരെയധികം പ്രയത്നിച്ച്, എന്നിട്ട് ക്ലിൻ്റിൻ്റേതായ രീതിയിലുള്ളൊരു അപ്രീസിയേഷനും ഒരു സന്തോഷം കിട്ടുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ക്ലിൻ്റിനെ അറിയണത്. അപ്പോൾ ക്ലിൻ്റിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങണമെങ്കിൽ നന്നായിരിക്കും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് ജമ്പ് ചെയ്ത് നടക്കാന്നുള്ളത് ഇപ്പം പൊതുവേ കണ്ടുവരുന്ന പ്രവണതയാണ്. ഇപ്പം നമ്മുടെ ഓഫീസിലാണെങ്കിലും അങ്ങനെ പ്രവണതകൾ കാണാറുണ്ട്. പക്ഷേ ഞാൻ എബിനെ മീറ്റ് ചെയ്യുന്ന ഒരു 12 വർഷം മുമ്പാണ്. അപ്പോൾ ഇപ്പോൾ കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 10 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന കാലം തന്നെ മീറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ എബിൻ്റെ ഒരു പാഷൻ്റെ പുറത്താണ് ഞാനും എബിൻ്റെ കൂടെ സ്റ്റിക്ക് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ. ഇപ്പോഴും പറയുവാണെങ്കിൽ എനിക്കൊരു ആബ്സല്യൂട്ട് ഫ്രീഡം അവിടെയുണ്ട്. അതാണ് ഏതൊരു എംപ്ലോയി ഒരു എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്ക് കിട്ടുന്ന ഒരു ഞാൻ എൻജോയ് ചെയ്യുന്നൊരു കാര്യം അതാണ്. അപ്പോൾ എനിക്കൊരു ഫുൾ ഫ്രീഡമാണ് അവിടെ വർക്ക് ചെയ്യാനും. എൻ്റെ ഞാനൊരു ഡിസൈനറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഒരു ഡിസൈനർക്ക് വേണ്ട ഒരു കാര്യമാണ് ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പം അതിൽ ഇപ്പോൾ തെറ്റുകൾ സംഭവിക്കാറുണ്ട്, ഇഷ്ടംപോലെ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു എംപ്ലോയർ എന്ന നിലയ്ക്ക് എബിൻ അതിൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തിരിക്കുന്നത്, സപ്പോർട്ടീവായിട്ടാണ് നിന്നിരിക്കുന്നത്. നമ്മളൊരു ഡെലിബറേറ്റായിട്ട് അല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ഒരു ഒരിക്കലും നമ്മൾ എക്സ്പെക്ട് ചെയ്തില്ലാത്ത രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് എബിൻ്റെ അടുത്ത് കിട്ടാറുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ വെബ് ആൻഡ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 300-ഓളം പേരുള്ള ഒരു കമ്പനിയാണ്. ഇപ്പോൾ കൊരട്ടി ഇൻഫോ വർക്ക് ചെയ്യുന്നത് വളരെ യങ്സ്റ്റേഴ്സായിട്ട് ആക്റ്റീവായിട്ട്, ഇപ്പോൾ ഇവൻ Fortune 500 കമ്പനികൾക്ക് പോലും വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇനി ഇപ്പോൾ ക്ലിൻ്റ് അവിടെ ചീഫ് ക്രിയേറ്റീവ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ജേണി, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ചെന്നൈയിൽ നിന്ന് റൂംമേറ്റ്സിലായിട്ട് കുറച്ച് ഡിസൈനിങ്ങും ലോഗോ ഡിസൈനിങ്ങൊക്കെ ആയിട്ട് തുടങ്ങിയ ഒരു കമ്പനിയാണ്. അത് കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ക്വാറന്റീൻ വന്നത്, വെബ് ആൻഡ് ക്രാഫ്റ്റ് തുടങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ജേണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10 വർഷം കൊണ്ട് നിങ്ങൾ 0 ഒരു 300 ഒരു കമ്പനി ആക്കി വളർത്തി. അപ്പോൾ ആ ഒരു ജേണി ഒന്ന് പറയാമോ? 10 വർഷം കൊണ്ട് നമ്മൾ വളർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അത്ര വലിയ ഒരു റോളെന്നുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അതിൻ്റെ ഒരു ഭാഗമായി, പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് പേരുടെ പ്രയത്നവും അനുഗ്രഹവും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ഇപ്പം ജിരുവിന് പേരെടുത്ത് പറയേണ്ടതാണ്. ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന വേറെ 2-3 പേരുണ്ട്, അവരിപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, ഭരതും വിനോദൊക്കെ. അപ്പം അവരും ഇപ്പം ഞാൻ കാണിച്ച അതേ കമ്മിറ്റ്മെൻറ്റ് കാണിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് ഒരു 1-man ആർമി അല്ല. അപ്പം ഇത് എല്ലാവരുടെയും കൂടെ ഒരു കൂട്ടായ പരിശ്രമം തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആ ഒരു ഏജിലുള്ള എല്ലാ മക്കളും വലിയ വലിയ കമ്പനികളിൽ ജോലി നേടണമെന്നൊരു ആഗ്രഹിക്കുന്ന പേരൻസാണ് ഇപ്പം. പക്ഷേ നമ്മുടെ ഒരു പാഷനെയും ആഗ്രഹത്തെയും അവർ മനസ്സിലാക്കി, ഇവർ വിജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കുമല്ലോ. ഓക്കെ, സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പല ആൾക്കാർക്കും ഒരു ഡിഗ്രിയെ കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒരു PG പോകണം, അതും പുറത്ത് നാട്ടിൽ പോയിട്ട് പഠിക്കണം.
ഇപ്പോൾ യൂറോപ്പിലോ ഓസ്ട്രേലിയയിലൊക്കെ പോയി ഏതെങ്കിലും ഒരു ചെറിയ കോഴ്സ് പഠിക്കുക, എന്നിട്ട് അവിടെ ജോലിയായിട്ട് അവിടെ സെറ്റിലായിട്ട് ഇനി മിക്കവാറും അങ്ങനത്തെ പിള്ളേരും തിരിച്ചു വരാനും പോണില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കേരളത്തിൽ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ അവർ ചെയ്യുന്നതിലത്തെ എന്താണ് ബെനിഫിറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് ഓപ്പർച്യൂണിറ്റി എന്ന് ക്ലിൻ്റ് പറയണത് നന്നായിരിക്കും. അല്ല, കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ വെളിയിലോട്ട് ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു മെയിൻ റീസൺ അവിടുത്തെ ലൈഫ് സ്റ്റൈലും ആ ഒരു കൺട്രി കുറച്ചും കൂടെ മെച്ചപ്പെട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ അത് നമുക്കും പതുക്കെ ഇങ്ങോട്ട് ആയി വരുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഇപ്പം വെളിയിൽ പോകുന്ന ആൾക്കാർ പോകരുതെന്നോ അങ്ങനെയൊന്നും പറയാൻ ഞാൻ ആളല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഹാപ്പിയാണ്. സ്വന്തം നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു വലിയ കാര്യമാണ്. അതും ആ ഒരു ജോലിയിൽ നമ്മൾ സംതൃപ്തനാകുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ ക്ലിൻ്റിൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും ഡിസൈനിങ് ആണ് തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയാം വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നു ഇതെല്ലാം. പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഡിസൈനിങ് പോലത്തെ ഒരു ജോബൊക്കെ പല കമ്പനികളിലും നിൽക്കുന്ന ആൾക്കാർക്ക് കുറേ 100 സൈഡ് ബിസിനസ് ഉണ്ടാവും. കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷേ ഇവരെല്ലാവരും സൈഡായിട്ട് കുറേ പുറത്തുള്ള വർക്കൊക്കെ എടുത്തിട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ എസ്പെഷ്യലി നമുക്ക് ഇവിടെ ശമ്പളം കിട്ടുന്നു, അതോടൊപ്പം പുറത്ത് വർക്ക് ചെയ്താൽ നമുക്ക് സൈഡ് ഇൻകം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ട് എന്താണ് ഒരു ക്ലിൻ്റിൻ്റെ അഭിപ്രായം? എനിക്കൊരു പേഴ്സണൽ അഭിപ്രായം, എനിക്കത് തൃപ്തികരമായിട്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാനൊരിക്കലും അങ്ങനൊരു കാര്യത്തിൽ സപ്പോർട്ടീവ് അല്ല. കാരണം ഫോക്കസ്ഡ് ആവുക എന്നുള്ളത് തന്നെയാണ്, നമ്മൾ ഏത് കാര്യത്തിലാണോ നമ്മൾ പാഷനേറ്റ് ആയിട്ടുള്ളത് അതിൽ ഫോക്കസ്ഡ് ആവാൻ 100% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കതിന് 100% റിസൾട്ട് ഉണ്ടാവും. അതിനൊരു എക്സാമ്പിൾ തന്നെയായിരിക്കും വെബാൻക്രാഫ്റ്റ്. ഓക്കെ, ഇപ്പോൾ പലപ്പോഴും ഇപ്പോൾ നമ്മൾ ഈ ഒരു കേസ് പറഞ്ഞാൽ ഈ നാട്ടിൽ പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം വെച്ചാൽ എനിക്കൊരു ശമ്പളം ഹൈക്ക് കിട്ടണം. കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ഇപ്പോൾ ഞാൻ പലപ്പോഴും കോളേജിലൊക്കെ പോയിട്ട് ഇങ്ങനെ സെമിനാർസൊക്കെ എടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എനിക്ക് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യം, ഞാനിപ്പോൾ അടുത്ത് ഒരു ഫുള്ളി പ്ലേസ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലത്ത് പോയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും പേ ചെക്കിൽ എത്രമാത്രം ഹാപ്പിയാണ്? അപ്പോൾ ആകെ 1-2 പേരെ കൈവന്നിച്ചുള്ളൂ, ബാക്കി ഉണ്ടായിരുന്ന 100-200 പേരും കൈവന്നിച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴും നമുക്ക് ഏതൊരു ആളും ഒരു ജോലിയിൽ നിൽക്കുന്ന ടൈമിൽ അവൻ്റെ ശമ്പളത്തിൽ അവൻ തൃപ്തനല്ല. ഓക്കെ, ഞാൻ എനിക്ക് മുഴുവനല്ല പറഞ്ഞത്, ഞാൻ ഡാറ്റ വെച്ചിട്ടാണ് പറഞ്ഞത് ഏകദേശം. അപ്പോൾ എങ്ങനെ നമുക്ക് ഉള്ളതിൽ തൃപ്തിയായിട്ട് നമ്മൾ മാക്സിമം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും? അതിൽ തൃപ്തനല്ല എന്ന് പറയുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല, അത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. എൻ്റെ ഒരു അതിലൊരു ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, നമ്മൾ നമ്മുടെ 100% ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തന്നെയാണ് പറയുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ റിസൾട്ടായിട്ട് പുറകെ പോരും. കാരണം ഞാനൊരിക്കലും ഒരു മണി മൈൻഡായിട്ട് അതിന് ഫോക്കസ് ചെയ്തിട്ടില്ല. ജോലിന് അങ്ങനെ ചെയ്യാനായിരുന്നെങ്കിൽ എനിക്ക് വേറെ പല കമ്പനികളിലോട്ട് ഇപ്പോൾ പോകേണ്ട സമയം കഴിഞ്ഞു. പക്ഷേ ഞാൻ ആ ചെയ്തിരുന്ന ആ ഒരു ജോലിയിൽ ഞാൻ 100% ഫോക്കസ് കൊടുത്തിരുന്നു. അപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കും ഇപ്പോൾ എനിക്ക് അതിനുള്ള ഫ്രീഡവും കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും വൃത്തിയായിട്ട് ചെയ്താൽ ബാക്കിയെല്ലാം പുറകെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്്ട്. ഓക്കെ, അതിന് ഇതുവരെ എനിക്കൊരു കുറവുണ്ടായിട്ടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പലപ്പോഴും ഇപ്പം നമ്മൾ ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒത്തിരി യൂട്യൂബിലൊക്കെ കാണാറുണ്ട് ഒത്തിരി ട്രെയിനിങ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ. ഈ ബിസിനസ്സുകാരനായി കഴിഞ്ഞാൽ ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അങ്ങനെയാണെങ്കിലോ നല്ല രീതിയിൽ വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു ബെൻസ് കാറൊക്കെ വാങ്ങണമെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു സിമ്പിളാണ് ബെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഒരു ഒരു ജോലിയിൽ നിൽക്കുന്ന ആൾ, ഒരു അങ്ങനത്തെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു 9-to-6 ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ബെൻസ് എന്നൊന്ന് പറഞ്ഞാൽ അത് നടക്കില്ല എന്ന് പറയുന്ന ഒരു ടൈപ്പാണ്. ശരിക്കും എനിക്ക് ഡിഫറൻറ്റ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. കാരണം വെച്ചാൽ ഞാൻ ഒത്തിരി ഡയറക്ടേഴ്സിൻ്റെ ഇടയൊക്കെ ഞാൻ കമ്പനികളിലൊക്കെ ഉള്ള ഡയറക്ടേഴ്സിൻ്റെയൊക്കെ ഫിനാൻഷ്യൽ പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ വെൽത്ത് ക്ലിയറായിട്ട് ഞാൻ കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ യങ്സ്റ്റേഴ്സ് പലവരും പറയുന്ന ഒരു കാര്യമാണ്, ജോലി ചെയ്തിട്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്ലിൻ്റെ കേസ് ഇപ്പോൾ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം ഹൗ സക്സസ്ഫുൾ യു ആർ ഇൻ ടേംസ് ഓഫ് ഈ പറഞ്ഞ, ഞാൻ ഒരു ബെൻസ് കാർ എന്നുള്ളതിനെ കുറിച്ചല്ല, പക്ഷേ നിങ്ങളുടെ ഒരു എഫേർട്ടിനെ ഒരു അംഗീകരിച്ചു എന്നുള്ളൊരു ആംഗിളാണ്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താണ് ക്ലിൻ്റിൻ്റെ ഒരു അതിൻ്റെ ഫുൾ ക്രെഡിറ്റും സത്യം പറഞ്ഞാൽ ഏവനും വെബാൻക്രാഫ്റ്റിനെ തന്നെയാണ്. ഓക്കെ, കാരണം അങ്ങനെ ഒരു മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഇതൊരു ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമൊന്നുമല്ല. എന്നെക്കാളും എഫേർട്ട് ഇടുന്ന ഒരുപാട് എംപ്ലോയീസ് ഉള്ള കമ്പനികൾ ഇപ്പോഴും പുറത്തുണ്ടാവും.
അത് അവരുടെ ആ എംപ്ലോയറിൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. എബിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാന്ന് വെച്ചാൽ, എബിൻ കമ്പനി വളരുന്നതിനൊപ്പം ഒപ്പമുള്ള ആൾക്കാരും വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ കമ്പനിയിലുള്ള ഇപ്പോൾ 20 ആൾക്കാരൊരു കോർ മെമ്പേഴ്സായിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഐഡിയ നമുക്ക് എബിന് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ടീമിലുള്ള എല്ലാ കോവർക്കേഴ്സും ഈ ഒരു മെൻറ്റാലിറ്റി തന്നെയാണ്. അവർ നല്ല രീതിയിൽ അവർ എഫേർട്ട് ഇടണം. അപ്പോൾ അതിനുള്ള അവർക്ക് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വലിയ വലിയ കമ്പനികളൊക്കെ ഒത്തിരി ജോബ് കട്ടും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പലർക്കും ഉള്ളൊരു കാര്യം വെച്ചാൽ ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കായിട്ട് പലരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു വലിയ കമ്പനികളൊക്കെ ജോലി കിട്ടിപ്പോയി, നമുക്ക് എപ്പോൾ ജോലി തീർക്കും എന്നുള്ളത് നമുക്കറിയില്ല. എസ്പെഷ്യലി ഇപ്പോൾ NRIസിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും പേടിയാണ് എനിക്ക് അടുത്ത വർഷം ജോലി ഉണ്ടാവും എന്നൊക്കെ ഉള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു നമ്മൾ ജോലിക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ജോലി പോകുമോ, ഇനി ജോലി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു സേഫ്റ്റി എങ്ങനെ എൻഷുർ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ളൊരു തിങ്കിങ് ഉള്ള ടൈമിൽ വൺ ജോലിയിൽ നിൽക്കുന്നതിനെ പറ്റിയിട്ടുള്ള ഒരു ധൈര്യം അല്ലെങ്കിൽ എന്താണെന്ന് ക്ലിൻറ്റിന് പറയാനുള്ളത്? ഞാനൊരിക്കലും ജോലി പോകുന്നതിനെ പറ്റിയിട്ട് ചിന്തിച്ചിട്ടില്ല. ഞാനെപ്പോഴും നമുക്കൊരു വിഷനുണ്ട്, ആ ഒരു വിഷനിലേക്ക് എത്തിപ്പെടണമെന്ന് തന്നെ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സൈഡിലോട്ട് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രൈകളും യാത്രയുമായിരുന്നു ഈ 10 ഉണ്ടായിരുന്നു. ഓക്കെ. അതിപ്പം എൻ്റെ കൂടെ ഉള്ളവരങ്ങനെയാണ്, എസ്പെഷ്യലി എബിനും ജിലുവും അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ലീഡേഴ്സ് അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളും ആ ഒരു ഫോക്കസിലോട്ടായി പോകും. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. ഈ പറഞ്ഞ പോലെ ആ വിഷൻ ഉണ്ട്, ആ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ 100% ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ നേരത്തെ ക്ലിൻ്റ് പറഞ്ഞ പോലെ ഒരു പാഷൻ കണ്ടെത്തുക, പാഷനിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഏർലി സ്റ്റേജിൽ തന്നെ പാഷൻ കണ്ടെത്താൻ പറ്റി, എന്നിട്ട് ഇപ്പോൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റി, യു ആർ ഹാപ്പി. പക്ഷേ പല ആൾക്കാരും ഇവൻ 40 ആൾക്കാർക്ക് പാഷനൊന്നും കണ്ടെത്തിയിട്ടുണ്ടാവില്ല. എന്താണ് പാഷൻ എന്ന് പോലും ചിലർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ജേണിയിൽ എങ്ങനെയാണ് നിങ്ങളൊരു ഈ പറഞ്ഞ ഇഷ്ടപ്പെട്ട ജോലി കണ്ടെത്താനും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാനും പറ്റിയതെന്ന് ഒന്ന് പറയാമോ? ഇഷ്ടപ്പെട്ട ഒരു ജോലി കണ്ടെത്തുക നല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനൊരു ജോലി ഉണ്ടെന്ന് തന്നെ എനിക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് എനിക്കറിയില്ല. അത് അതിലേക്കായി വന്നതാണ്. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ആയിരുന്നു. കുറച്ച് കലാപരമായിട്ടുള്ള സൈഡിലായിരുന്നു ഞാൻ, അതിൽ തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്തത്. അപ്പം അതിൻ്റെ പുതിയ ടെക്നോളജികളും പുതിയ പുതിയ അപ്ഡേറ്റ്സിലും ഞാൻ ഫോളോ ചെയ്ത് പോയി. അങ്ങനെ എൻ്റെ അടുപ്പ് UI UX എന്ന് പറയാം. ഇപ്പം UX യൂസർ എക്സ്പീരിയൻസ് ആണ് ഒരു ഞാനിപ്പോൾ അവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ യൂസർ എക്സ്പീരിയൻസ് ഇപ്പം എല്ലാ മേഖലകളിലും ഒരു വൈറ്റൽ പാർട്ടായിട്ട് വന്നിരിക്കുകയാണ്. കാർ മുതൽ വീട് വരെ ഓട്ടോമേറ്റഡ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു 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 ചെറിയ ഭാഗത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതിലും ഈ പറയുന്നതല്ല, അതൊരു കടലാണ്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കോൺട്രിബ്യൂഷൻസ് വരാനുണ്ട്. ഇപ്പോൾ പാഷൻ കണ്ടെത്തുന്നില്ലെന്ന് പറയുന്നവർക്ക് ഇതും ആരുടെയും ഒരു പാഷൻ്റെ പുറത്ത് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാഷൻ കണ്ടെത്തി ചെയ്യുക എന്നുള്ളതല്ല, പാഷൻ എല്ലാവരിലും ഉണ്ട്. അതിന് പാഷൻ എന്നിട്ട് പേര് വിളിച്ച് ആൾക്കാർ കൺഫ്യൂസ് ആക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ക്ലിൻ്റെ ഒരു ലൈഫിൽ പറഞ്ഞപ്പോൾ ചെറുപ്പത്തിലെ തുടങ്ങിയിട്ട് ഇങ്ങനെ ചെറിയ അവാർഡുകൾ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാശ് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞു ഇതിനു മുന്നേ. അപ്പോൾ ഇവൻ പഠിക്കുന്ന സമയത്തും പാർട്ട് ടൈം ജോലികളൊക്കെ ചെയ്തിട്ട് ഒരു ഏണിങ് അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിന് കുറേ കാര്യങ്ങൾ ചെയ്തിരുന്നു പറഞ്ഞു. അപ്പോൾ ഈ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഒരു എങ്ങനെ അവരുടെ ഒരു കരിയറിനെ കുറിച്ചിട്ട് ചിന്തിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അവർ സൈഡ് ജോബൊക്കെ ചെയ്യണത് നല്ലതാണ്, അതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് പറയാമോ? അതിൽ സത്യം പറയുകയാണെങ്കിൽ എൻ്റെ പേരൻസിനാണ് നന്ദി പറയേണ്ടത്. കാരണം പേരൻസിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ് തന്നെ വളർന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ ചിലവെങ്കിലും സ്വന്തമായിട്ട് ചെയ്യണം കോളേജ് ടൈം ആയപ്പോഴേക്കും. അപ്പോൾ ആ ഒരു എയിമിലാണ് നമ്മൾ ചെറിയ ചെറിയ പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. പിന്നെ ഈ പറയുന്ന പോലെ അവാർഡെന്ന് പറഞ്ഞാൽ വലിയ പുരസ്കാരമൊന്നുമല്ല, ചെറിയ ചെറിയ അതെ പെയിൻറ്റിങ് കോമ്പറ്റീഷൻ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളിൽ ഞാൻ മത്സരിക്കുമായിരുന്നു. അപ്പോൾ അതിന് കിട്ടുന്ന ക്യാഷ് അവാർഡും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ ഒരു ചെറിയ സേവിങ്സ് പോലെ സ്കൂളിൽ തന്നെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പേരൻസ് തന്നെ അത് ചെയ്യിപ്പിച്ച്, അപ്പോൾ അങ്ങനെ ഒരു സേവിങ് മെൻറ്റാലിറ്റി എനിക്ക് ആ ഒരു ടൈമിൽ കിട്ടിയിട്ടുണ്ട്. അത് ഇൻറ്റൻഷ്യലി ചെയ്തൊന്നുമല്ല, ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പം
അപ്പം കണ്ടത്തിൻ്റെ തുകയ്ക്ക് കഷ്ടപ്പെട്ടുണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോളേജൊക്കെ പഠിച്ച് വരുന്ന കുട്ടികളുണ്ടല്ലോ, അവർക്കൊക്കെ ഒരു പ്ലേസ്മെൻറ്റിൻ്റെ ടൈമിൽ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ജോലിക്ക് പോകുന്ന ടൈമിൽ എവിടെ കയറി പറ്റണം എന്നുള്ളതിനെ പറിച്ചിട്ട് ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും, ചിലവർക്ക് അവരുടെ ഫ്ലോയ്ക്ക് അനുസരിച്ച് പോകായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ എന്താണ് ഒരു ക്ലിൻ്റിൻ്റെ ഒരു അഡ്വൈസ്, എങ്ങനെ അവർ കരിയർ സ്റ്റാർട്ട് ചെയ്യണം? ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളൊരു ഡയലോഗ് തന്നെയാണ്, ഇപ്പോൾ ഒരു ഒരു വലിയ ഒരു സാഹചര്യത്തിലൊരു മീനായിട്ട് ജീവിക്കുന്നതിലും ഒരു ഒരു ചെറിയ കുളത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം സൃഷ്ടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ പറയുന്ന പോലെയാണ്, വലിയ കമ്പനി ചൂസ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയ കമ്പനി അങ്ങനെയല്ല, എവിടെ ചൂസ് ചെയ്യുന്നു അത് അത് നിങ്ങൾ പാഷനേറ്റ് ആകുക ഡെഡിക്കേറ്റഡ് ആകുക എന്ന് മാത്രമേ എനിക്ക് ഒരു ഒപ്പീനിയൻ ഉള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ റിസൾട്ടാണ്. ഓക്കെ, എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, ഞാനിപ്പോൾ യങ്സ്റ്റേഴ്സിന് ഇതൊക്കെ വല്ലപ്പോഴും ക്ലാസ്സിലൊക്കെ എടുക്കുന്ന ടൈമിൽ ഞാൻ ചോദിക്കാറുണ്ട് എത്ര രൂപയാണ് നിങ്ങൾക്ക് സാലറി വേണ്ടത്. അപ്പോൾ പലവരും പറയും ഇത്ര രൂപ, ചിലർക്ക് ധൈര്യം ഉണ്ടാവില്ല പറയും, ചിലർ പറയും എനിക്ക് 1 ലക്ഷം 2 ലക്ഷം രൂപ വേണമെന്നൊക്കെ പറയും, ഫ്രഷേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക്. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങൾ കമ്പനിക്ക് കൊടുക്കുന്നു, നിങ്ങൾക്ക് 2 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ കമ്പനിക്ക് നിങ്ങൾ ഇൻ റിട്ടേൺ ആയിട്ട് 1 മാസം എത്ര കൊടുക്കുന്നുള്ളു. അപ്പോൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പലർക്കും ചിലവുള്ളവർക്ക് മനസ്സിലാവത്തൂരില്ല എന്താണെന്നുള്ളത്, കമ്പനിക്ക് എത്ര കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു ശരിക്കും ഒരു ക്ലിൻ്റിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നമ്മളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് എത്ര രൂപ അല്ലെങ്കിൽ എന്ത് നമ്മൾ കമ്പനിക്ക് തിരിച്ചു കൊടുക്കുന്നത്, അത് എങ്ങനെ ഫോക്കസ് ചെയ്യാം, നമ്മുടെ വർക്ക് എങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കമ്പനിക്ക് ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളതിനെ പറ്റിയിട്ട് എങ്ങനെ ശ്രദ്ധിച്ച് പോകാമെന്ന് ഒന്ന് പറയാമോ? ഒരു ഒരു ജോലിയിൽ ഒരാളുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻ്റ് തന്നെയാണ്. ആ കമ്മിറ്റ്മെൻറ്റിൽ ഉൾപ്പെടുന്ന കാര്യമാണ് നമ്മുടെ വർക്ക് ക്വാളിറ്റിയും നമ്മുടെ ആറ്റിറ്റ്യൂഡും. കമ്മിറ്റ്മെൻ്റ് എന്ന് തന്നെ പറയാം, കാരണം നമ്മൾ ഏറ്റിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ ഏറ്റവും അറ്റ് ഇറ്റ് ബെസ്റ്റിൽ ഡെലിവർ ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്ക് ക്ലിൻ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടുമിക്ക സോഷ്യൽ മീഡിയയിലും ഇപ്പം ന്യൂസ് കവറേജും എല്ലാവരും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താണ് ക്ലിൻ്റിന് ഒരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ജോലിയിൽ കരിയറിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരു അഡ്വൈസ്, അവരുടേതായ കോൺട്രിബ്യൂഷൻ ഒരു ഓർഗനൈസേഷനിൽ കൊടുക്കാനായിട്ട് എന്താണ് നിങ്ങളുടെ ഒരു ഫൈനൽ അഡ്വൈസ് എന്ന് പറയുന്നത്? ഞാൻ അഡ്വൈസ് കൊടുക്കാൻ മാത്രമൊന്നും ആളായിട്ടില്ല, പക്ഷേ എന്നാലും എനിക്ക് ഇപ്പം ഞാനും നമ്മുടെ കമ്പനിയിലും പല കമ്പനികളിലായിട്ട് ഇങ്ങനെ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോഴത്തെ പുതിയൊരു ജനറേഷനിലെ പിള്ളേർക്ക് കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അവരൊരു ഒരു എത്തിക്സ് ഫോളോ ചെയ്യാൻ ലാഗ് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഈ അക്കരെ നിൽക്കുമ്പോൾ ഇക്കര പച്ച എന്ന് പറയുന്ന പോലെ നമുക്ക് എന്തുകൊണ്ട് ഈ ഇക്കര പച്ചയാക്കിക്കൂടാ, നമ്മൾ ഒരുമിച്ചൊരു ടീമായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ആരും വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സെഷനിൽ പല യങ്സ്റ്റേഴ്സിനും ഈ ഒരു വീഡിയോ വളരെ ഉപകാരപ്രദമായി ആയിരിക്കുന്നു, കാരണം എപ്പോഴും നമുക്ക് ഉള്ളൊരു കാര്യമാണ്, ഇപ്പോൾ കേരളത്തിൽ വലിയ ഓപ്പർച്യൂണിറ്റി ഇല്ല, എനിക്ക് ഗൾഫ് ഒരു യൂറോപ്യൻ രാഷ്ട്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചെറിയ കോഴ്സ് എടുത്ത് പോയിട്ട് അവിടെ ജോലി ചെയ്യണം, കാരണം അവിടെ ചിലപ്പോൾ സൈഡ് ഇൻകം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ പലരും അവർ പഠിച്ചതൊന്നും ആയിരിക്കില്ല ചെയ്യാൻ പോകുന്നത്, പക്ഷേ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് പിന്നെ അവിടെ സെറ്റിലായി, പിന്നെ അവരുടെ പിള്ളേരൊക്കെ ആയി, പിന്നെ അവർക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാത്തൊരവസ്ഥയാവും. അപ്പോൾ പലപ്പോഴും ഇവിടുത്തെ പ്രശ്നം വെച്ചാൽ ഈവൻ അവരുടെ പേരൻസൊക്കെ ചിലപ്പോൾ ഇവിടെ ഇരിക്കും, അവർ അവിടെ പോയി നിൽക്കും. അപ്പോൾ നമ്മുടെ നാട്ടിലും എന്താ പറയുക, നല്ല വലിയ കരിയറുകൾ തുടങ്ങാനും അതുപോലെ തന്നെ വലിയ കമ്പനികൾ തുടങ്ങാനും അതേമാതിരി അവർക്ക് ജോലി കൊടുക്കാനും എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ കരിയർ ബിൽഡ് ചെയ്യാനും പറ്റട്ടെ. നിങ്ങളെപ്പോലുള്ള ഒരു ഇങ്ങനത്തെ ഒരു ഇൻസ്പിറേഷനായിട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു.